പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമായി ലോകത്തിൽ അത് നിയമിച്ച് ഒരു തെറ്റിനെ തടയുവാനായി ഈ ദിവസത്തെ നിയമിച്ചിരിക്കുന്നു. എന്താണെന്നറിയാമോ? ആത്മഹത്യ തടയുന്ന ദിനം. കാരണം ദിവസവും ആത്മഹത്യ ചെയ്ത് മരിക്കുന്ന അനേകരുണ്ട്. ഇന്ത്യയിൽ തന്നെ ആയിരക്കണക്കിന് ആത്മഹത്യകൾ നടക്കുമ്പോൾ ലോകം മുഴുവനും എന്തുമാത്രം നടക്കുന്നുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആത്മഹത്യ എന്നത് ഇന്നെല്ലാ നാടുകളിലും നടക്കുന്ന പ്രശ്നമാണ്. മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പോരാട്ടമാണ്. ചിലർ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കാത്തത് കാരണം ആത്മഹത്യ ചെയ്യും. ചിലരാകട്ടെ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാനാകുന്നില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാം എന്ന് കരുതുന്നു. ചിലർ കടം കൊടുത്തവരുടെ സമ്മർദ്ദം കാരണം മരിക്കാമെന്ന് തീരുമാനിക്കുന്നു. ചിലർ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അതുകൊണ്ട് മരിക്കാമെന്ന് തീരുമാനിക്കുന്നു. ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറയുന്നു. കാരണങ്ങൾ പലതാണെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു മുഖ്യമായ ആളുണ്ട്. അതാരാണെന്നറിയാമോ? പിശാച്. അവൻ കൊലയാളിയാണ്. മനുഷ്യനെ കൊല ചെയ്യുന്നവൻ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമോ പോരാട്ടമോ വന്നാൽ ഉടനെ ഒന്നും ചെയ്യാനാവില്ല, നീ ആത്മഹത്യ ചെയ്ത് മരിക്കണം, നീ അപമാനപ്പെട്ടിരിക്കുന്നു. ഒരു തെറ്റായ ചിന്തയെ ഉണ്ടാക്കി അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നവനാണ് ദുഷ്ടനായ പിശാച്. അതാണ് കൊലപാതകത്തിന്റെ ആത്മാവ്. നോക്കൂ, നമ്മുടെ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം നാം വായിക്കുമ്പോൾ ഫിലിപ്പിയ പട്ടണത്തിൽ പൗലോസും അവന്റെ കൂടെയുള്ളവരും ശുശ്രൂഷ ചെയ്യുന്നു. അവരുടെ മേൽ തെറ്റായ കുറ്റാരോപണങ്ങൾ നടത്തി തടവിലടയ്ക്കുന്നു. രാത്രി പൗലോസും ശീലാസും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ തടവിന്റെ അടിത്തറ കുലുങ്ങുവാൻ ആരംഭിച്ചു. ദൈവം വന്ന് അവരെ സ്വതന്ത്രരാക്കുന്ന വിധത്തിൽ ചങ്ങലകളെല്ലാം മുറിഞ്ഞു വീണു. ആ കാലത്ത് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ വിളക്കെടുത്തുകൊണ്ട് വിളക്ക് കത്തിച്ചുകൊണ്ട് തടവിന്റെ മേലധികാരി ജയിലർ ഓടിവന്ന് നോക്കിയപ്പോൾ തടവിന്റെ അടിസ്ഥാനം ഇളകിയിരിക്കുന്നു, വാതിൽ തുറന്നിരുന്നു. എല്ലാ തടവുപുള്ളികളും രക്ഷപ്പെട്ടുപോയി എന്നയാൾ കരുതി. അപ്പോൾ എന്താണ് ഉണ്ടാവുക? ഭരണകൂടം എന്ത് പറയും? നീയാണ് അവരെ രക്ഷിച്ചത്, നിന്നെ ഞങ്ങൾ വധിക്കും, നിനക്ക് മരണശിക്ഷ വിധിക്കും എന്ന് പറയും. ആ ഭയം മനസ്സിൽ തോന്നിയ ഉടനെ അവൻ ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചു. അവൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി എന്ന് വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് ഇരുട്ടാണ്, വെളിച്ചമില്ല, അയാൾ മുറിക്കകത്താണ് ഇരിക്കുന്നത്, എന്നാൽ പുറത്ത് നടക്കുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, നിർത്തൂ എന്ന്. സ്റ്റോപ്പ്, ഡോണ്ട് കിൽ യുവർ സെൽഫ്. പൗലോസ് പറഞ്ഞു, ഒരു ദോഷവും ചെയ്യരുത്, നിന്റെ ജീവൻ നശിപ്പിക്കരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, ഭയപ്പെടരുത്. അപ്പോൾ വിളക്ക് കത്തിച്ചുകൊണ്ടുവന്ന് നോക്കിയപ്പോൾ എല്ലാവരും അവിടെ തന്നെയുണ്ട്, ആരും തന്നെ പോയിട്ടില്ല. അപ്പോൾ അയാൾ തെറ്റിദ്ധരിച്ചു, എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ, എങ്കിൽ എന്നെ നാളെ തൂക്കിക്കൊല്ലുമല്ലോ എന്ന ഭയത്തോടെ ആത്മഹത്യയ്ക്കായി ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ദൈവം തന്റെ ശുശ്രൂഷക്കാരനിലൂടെ പറയുന്നു, സ്റ്റോപ്പ്, ഡോണ്ട് കിൽ യുവർ സെൽഫ്. നിങ്ങളെ നോക്കി പറയുന്നു, ആരുടെയെങ്കിലും മനസ്സിൽ ഒരു പോരാട്ടം, ആത്മഹത്യ ചെയ്യ്, മരിച്ചുപോ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ, നിങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നവർ ആരെങ്കിലും ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണെങ്കിൽ അവരെ നന്നായി ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, അവരോട് സംസാരിക്കൂ. ആത്മഹത്യയുടെ ആത്മാവിനെ ശാസിക്കൂ. ആത്മഹത്യയല്ല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. നിന്റെ പ്രശ്നം എന്തായിരുന്നാലും അത് മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന സന്ദേശം അവരോട് പറയൂ. അതിൽ നിന്ന് അവരെ രക്ഷിക്കൂ. അതിനാണ് ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്നത്. നിങ്ങളത് ചെയ്യുമോ? സ്റ്റോപ്പ്, ഡോണ്ട് കിൽ യുവർ സെൽഫ് എന്ന് മറ്റുള്ളവരോട് പറയൂ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിയല്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും ആ ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ പിശാച് ആത്മഹത്യയുടെ ആത്മാവ് പോരാടുകയാണ്. നിങ്ങൾക്കൊരു വിമോചനം വേണം, അതിനായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, ഈ ദിവസം ആത്മഹത്യയെക്കുറിച്ച് ചിന്തയുണ്ടാവുന്നു, മരിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ആ ചിന്തയെ കൊണ്ടുവരുന്ന ദുഷ്ടനായ ആത്മാവിനെ, ആത്മഹത്യയുടെ ആത്മാവിനെ, മനുഷ്യരുടെ കൊലയാളിയായ ആ പിശാചിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചോടിക്കുകയാണ്. ഒരു മകനെയോ മകളെയോ തൊടാൻ നിനക്ക് അവകാശമില്ല. പിതാവേ, ആരൊക്കെയാണോ അവരുടെ കൂട്ടുകാരും ബന്ധുക്കളും പരിചയക്കാർ എന്നിവരുടെ വിമോചനത്തിനായി പ്രാർത്ഥിക്കുന്നത്, ഇന്ന് തന്നെ അവരെ തൊടയണമേ. ആത്മഹത്യയെന്ന ചിന്തയെ പ്രേരിപ്പിക്കുന്ന പിശാചിന്റെ ശക്തിയിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ആ പ്രശ്നത്തിന് ദൈവമേ അങ്ങ് തന്നെ ഒരു പരിഹാരമുണ്ടാക്കി അവരെ സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.